ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടവാർ ചിക്കൻ ഫ്രൈ. നമ്മൾ പയ്യോളി എക്സ്പ്രസ് ഉഷച്ചേച്ചിയുടെ നാട്ടുകാരിയായ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് പോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റാണ് മക്കളെ, കണ്ട് കൊതി വിടണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ കാണാം. ചിക്കൻ റെസിപ്പീസ്, ചിക്കൻ ഐറ്റം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും കഴിച്ചിരിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഞാനിപ്പോൾ 1/2 kg ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുടെ മെഷർമെൻറ്റ്സാണ് പറയുന്നത്. അപ്പോൾ അതിനണക്കാർ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അണക്കാർ ഇതൊക്കെ കൂട്ടിയെടുക്കുക, കുറക്കുക, എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളിയാണ്. ആ ഒരു ഉള്ളി 1/2 kg ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6-7 എടുത്തിട്ടുണ്ട്. സൈസിന് കണക്കായിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇത് ഇന്ത്യൻ വെളുത്തുള്ളി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 3-4 അല്ലി മതിയാവും. പിന്നെ എടുക്കേണ്ടത് നമ്മൾ ഉണക്ക മുളക്. അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. എൻ്റെത് കുറച്ചും കൂടി എരിവില്ല മുളകായതുകൊണ്ട് ഞാൻ എണ്ണം കുറച്ചെടുത്തിനി. കാശ്മീരിയൊക്കെ ആണെങ്കിൽ 4-5 ഒക്കെ എടുക്കാം. അത് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം നമ്മൾ പെരിഞ്ജീരകമാണ് ഞാൻ എടുക്കുന്നത്. പെരിഞ്ജീരകം ഈ ഒരു 1/2 spoon മതിയാകും. ഈ വറ്റൽമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ കാശ്മീരിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എണ്ണം കൂട്ടിയെടുക്കാം, കാരണം അതിന് എരിവ് കുറവല്ലേ. അപ്പോൾ അത് നോക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഞാനൊരു 2 spoon കോൺഫ്ലവർ ഇടാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഇതിലേക്ക് ഈ ഒരു അരച്ച് വെച്ച മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പിന്നെ മിക്സ് കംപ്ലീറ്റ് ആ ഒരു കോൺഫ്ലോറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ എനിക്കെല്ലാം മിക്സ് ചെയ്യാൻ കൈകൊണ്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അതിനുകൊണ്ട് ഒന്ന് വിചാരിക്കൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ കൈകൊണ്ടോ സ്പൂണോ ഉണ്ടാണെങ്കിൽ സ്പൂണോ ഉണ്ട്, എങ്ങനെയാണ് നിങ്ങൾ സൗകര്യം പോലെ നിങ്ങളത് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 teaspoon കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ആണല്ലോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എരിവിന് കണക്കായിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 1/2 kg ചിക്കൻ്റെ കാര്യമാണ് പറയുന്നത്. 1/2 teaspoon കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല അതുപോലെ അതേ സെയിം സ്പൂണിൽ 1/2 spoon ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇവിടെ ഞാൻ എൻ്റെത് കാശ്മീരിയും നോർമൽ മുളകും കൂടി മിക്സായിട്ട് പൊടിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1/2 spoon ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് 1/2 spoon മഞ്ഞൾപ്പൊടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഓക്കെ, അതിനുശേഷം കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒരു വലിയ സ്പൂണ് വിനാഗിരി ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ നാരങ്ങയില്ലേ, ചെറുനാരങ്ങ ഒരു അരമുറി ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ ആയതിന് ശേഷം കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ആ ഒരു മിക്സ് ആ ചിക്കനിൽ പിടിപ്പിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന് കുറച്ച് ആ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇത്രയും എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 spoon ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് മിക്സും നമ്മളെ ചിക്കനിൽ നല്ല രീതിയിൽ കുഴച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ ചിക്കൻ നല്ല രീതിയിൽ കഴുകി കത്തിയോണ്ട് ഇങ്ങനെ വരിയിട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ്. അങ്ങനെ വരിയിടുന്നതുകൊണ്ട് നമ്മൾ ഉപ്പും എരിവൊക്കെ അതിൽ പിടിക്കാൻ നല്ല പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. വലിയ പീസൊക്കെ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ചെറിയതായിട്ട് ഇങ്ങനെ കത്തിയോണ്ടി ഒന്ന് വരഞ്ഞു കൊടുക്കുക. അത് പ്രത്യേകം ഒന്ന് ചെയ്യുക. അപ്പോൾ ഇനി ഈ ഒരു മിക്സ് ഞാൻ എന്തിനാണ് മാറ്റി വെച്ചിട്ടുണ്ടെന്നില്ല ഞാൻ പറഞ്ഞുതരാം. നമ്മളെ തേങ്ങ, ഈ ഒരു പയ്യോളി ചിക്കൻ്റെ മെയിനായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് തരുന്നൊരു സംഭവമാണ് തേങ്ങ. ഇവിടെ നമുക്കിങ്ങനെയാണ് കേട്ടോ തേങ്ങ കിട്ടുന്നത്. ഇതിന് 3.50 dirhams വരുന്നത്. പിന്നെ ഈ ഒരു തേങ്ങ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. നോർമൽ തേങ്ങയായിട്ടും കിട്ടും കേട്ടോ, പക്ഷേ അത് പിന്നെ ചിരകൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളൊരു തേങ്ങ ബോക്സായിട്ട് ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ 1/2 kg ചിക്കൻ ആവശ്യമായിട്ട് ഒരു വലിയ സ്പൂണ് ഒരു 3.5 spoon തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത്ര മതിയാവും. അപ്പോൾ നമ്മളെ എമൗണ്ട് കുറച്ചല്ലേ ഉള്ളൂ ചിക്കൻ. അപ്പോൾ ഒരു 3.5-4 അതിൽ കൂടുതൽ വേണ്ട തേങ്ങ വലിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സുമായിട്ട് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഈയൊരു തേങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റും കൂടിയാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതുതന്നെയാണ് ഈ പയ്യോളി ചിക്കൻ ഫ്രൈയുടെ മെയിനായിട്ടുള്ള ഒരു പാർട്ടും. ഇതുവരെ വേറെ നമ്മൾ വേറെ എവിടെയും വേറെ ചിക്കൻ ഫ്രൈയിലൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണിത്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ചിക്കൻ ഒരു 15-20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു എരിവും ഒക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മൾ എത്രത്തോളം നമ്മളിങ്ങനെ അത് തേച്ച് പിടിച്ച് വെക്കുന്നതോ അത്രയും നല്ലതാണ് കേട്ടോ, നമ്മളെ ചിക്കൻ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 വലിയ പച്ചമുളക് അല്ല ഒരു മീഡിയം സൈസ് പച്ചമുളക് എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ ഒരു 1-3 എണ്ണം മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇത് ഒരു ഗാർണിഷ് പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നടുക്കിയെ കൂടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കാൻ നിൽക്കണ്ട, കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ഇപ്പം ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലെടുത്ത് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ഫസ്റ്റ് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയിട്ട് എടുത്ത് വെക്കുക. ആ ഒരു കരിയാൻ വേണ്ടി നിൽക്കരുത്, ആ ഒരു പച്ച കളറ് തന്നെ ഉണ്ടാവണം. അത് ആ ഒരു രീതിയിൽ ഒന്നൊരു ക്രിസ്പി പോലെ ആക്കിയതിന് ശേഷം എടുത്ത് മാറ്റി വെക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും ബാക്കിയുള്ള പ്രൊസീജിയർ അങ്ങ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന കൊണ്ടുള്ളൊരു ഉപകാരം എന്താ വെച്ചാൽ, ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കറിവേപ്പിലേൻ്റെ മണവും ആ ഒരു പച്ചമുളകിൻ്റെ എരിവൊക്കെ നമുക്ക് ഇനിയും ചെയ്യുമ്പോൾ ആ ഒരു തേങ്ങയിലും ചിക്കനിലൊക്കെ കിട്ടും. അപ്പം ഫസ്റ്റ് ഇത് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു പ്രൊസീജിയർ. ഓക്കെ, ചിക്കൻ്റെ കറിവേപ്പില കഴുകിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിപ്പോയി, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെതാണ് ഈ പൊട്ടിത്തെറിക്കൽ. ആ കറിവേപ്പിലയും പച്ചമുളകും കരിയാതെ തന്നെ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളെ തേങ്ങ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ അതിൽ അതേ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു തേങ്ങ വറുത്ത് കരിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വരെ ആ ഒരു നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് ആ ഒരു എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളെ മസാലയൊക്കെ ഒന്ന് ആ ഒരു സെറ്റാവുന്ന രീതിയിൽ ഒരു മണം വരും. ആ ഒരു സമയമാകുമ്പോൾ മാറ്റി വെക്കുക. ഒരു 2-3 മിനിറ്റ് വരെ മതി. നന്നായിട്ട് ആ ഒരു എണ്ണ ഊറ്റിയിട്ട് തേങ്ങ മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു തേങ്ങ മാറ്റി വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു ഒന്ന് ഇളക്കി ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ചൂടിൽ ചിലപ്പോൾ ഒന്നുകൂടി കരിയാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക, തേങ്ങ സെപ്പറേറ്റ് ഒന്ന് മാറ്റി വറ്റി വെക്കുക. ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മസാലയിലൊക്കെ നന്നായിട്ട് പിടിച്ച ആ ഒരു ചിക്കൻ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ തേങ്ങ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി നോക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് ആ ഒരു നമ്മളെ ചിക്കൻ ഫ്രൈയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റുക. അതിനുശേഷം എണ്ണേൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫൈനൽ പ്രൊസീജിയർ തന്നെയാണ്. ഇപ്പോൾ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കുക. അത് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതെല്ലാ കറി വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു ചൂടായതിന് ശേഷം നമ്മളതൊന്ന് ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവാൻ നല്ല ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവേ ഉള്ളൂ, ഉള്ളു വേവില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പോൾ മറച്ചിട്ട് കൊടുക്കുക. 1-2 പ്രാവശ്യം മറച്ചും തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം കംപ്ലീറ്റ് സൈഡും വെന്ത് കിട്ടാനത് നല്ല ഹെൽപ്പാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മസാല കുറച്ച് ഹെവി മസാല തേച്ച് പിടിപ്പിച്ചതുകൊണ്ട് തന്നെ ചൂടാകാത്ത ഒരു പാനിലേക്ക് ഇത് ഇടാൻ പാടില്ല. കാരണം നമ്മൾ മസാല അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ
നമ്മൾ നന്നായിട്ട് ആവാതെ ആ ഒരു ഫ്രൈ ആവാതെ മറിച്ചിടാനും നിൽക്കരുത്. അവ നമ്മളെ മസാല അതിൽ നിന്ന് വിട്ടു പോരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മരത്തിൻ്റെ തവിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. മെറ്റലിൻ്റെ ഒന്നും ഉപയോഗിക്കരുത്. അതിപ്പോൾ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു ലെയറ് കോട്ടിങ് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം അടുത്ത സെക്ഷൻ ചിക്കനും കൂടി ഫ്രൈ ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ രണ്ട് സെക്ഷനായി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ വെച്ചാൽ എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ട് ഭാഗമായിട്ട് ചെയ്യുന്നത്. പരമാവധി നമ്മൾ സെപ്പറേറ്റ് മുട്ടി മുട്ടി ചിക്കൻ ഇടാതിരിക്കാൻ നോക്കുക. നമുക്കത് മറച്ചിടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എളുപ്പം സെപ്പറേറ്റ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. കുറച്ചൊരു സ്പേസ് കൊടുക്കുക നമുക്ക് ആ ഒരു കയ്യിലിട്ട് നമുക്ക് മറച്ചിടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷേപ്പ് കിട്ടാനും ആ ഒരു മസാല അതിൽ കറക്റ്റ് ഒട്ടി നിൽക്കാനൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളെ സൂപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും തീർന്നിട്ടില്ല. പ്രൊസീജിയർ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ കൂടിയുണ്ട് അത്ര. അപ്പോൾ മാത്രമേ നമ്മൾ ഈ പയ്യോളി ചിക്കൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് കാണുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കിയുള്ള ചിക്കനും കൂടി പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി സവാള നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. റൗണ്ടിൽ ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക. എന്നെ ഉള്ളി ചതിച്ചു. ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഉള്ളിയല്ല, ഉള്ളിൽ വേറൊരു ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കെന്നാലും ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ ഈ ഒരു ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫ്രൈ ചിക്കൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ വറുത്ത് വെച്ച തേങ്ങ. ഈ ഒരു എല്ലാവരും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിരിക്കണം എന്ന് ഞാൻ പറയും. കാരണം ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കണമെന്നുമില്ല, അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. കറിയൊക്കെ വെച്ചാൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിക്കും. പക്ഷേ ഈ ഒരു ഫ്രൈ ഉണ്ടല്ലോ, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിരിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു തേങ്ങേൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടായതുകൊണ്ടായിരിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുക്കിംഗ് റെസിപ്പി, ചിക്കൻ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്താ നമുക്ക് ആ ഒരു ചിക്കൻ്റെ ഒക്കെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റായിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. സീ യു.